നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെങ്ങഴി നീർക്കിഴങ്ങ് എന്ന സസ്യത്തെയാണ്. സിഞ്ചിബെറേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചെങ്ങഴി നീർക്കിഴങ്ങ്. ഇഞ്ചി വർഗത്തിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഒട്ടേറെ ഔഷധ ഗുണമുള്ള കിഴങ്ങാണ് ഇതിൻ്റേത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ശാസ്ത്രീയ നാമം കെംഫെരിയ റൊട്ടുണ്ട എന്നുള്ള, മലയാളത്തിലിതിനെ ചെങ്ങഴി നീർക്കിഴങ്ങ്, ഭൂമി ചാമ്പ, മലങ്കൂവ, ചെങ്ങഴി, ചെങ്ങഴി നീർക്കൂവ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഭൂമി ചാമ്പ, ഇന്ത്യൻ ക്രോക്കസ്, പീകോക്ക് ജിഞ്ചർ, റൗണ്ട് റൂട്ടഡ് ഗലാങ്കലെ എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ഭൂമി ചാമ്പ എന്നാണ് വിളിക്കുക. ഹിന്ദിയിലും ഭൂമി ചാമ്പ എന്ന് തന്നെയാണ്. കന്നഡ ഭാഷയിൽ ഇതിനെ കുസുന്ദൈ എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കൊണ്ടകലുവ എന്ന് വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ കൊണ്ടകലവ എന്നും നെർപ്പിച്ചൻ എന്നും കരിങ്കുവളൈ എന്നും വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ചെങ്ങഴി നീർക്കിഴങ്ങ് ഒരു ചൈനീസ് ഔഷധ സസ്യമാണ്. ഏഷ്യയിലെല്ലായിടത്തും ഇത് കാണുന്നുണ്ട്. ഇന്നത് ഭാരതത്തിൽ പരക്കെയുണ്ട്. കേരളത്തിൽ പാലക്കാട് ഭാഗത്ത് ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പരിചരണവും കൂടാതെ കേരളത്തിലെല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സസ്യമാണ് ചെങ്ങഴി നീർക്കിഴങ്ങ്. ഇതിൻ്റെ രൂപവരണം നോക്കാം. ഇത് ഒരടി മുതൽ ഒന്നര അടി വരെ ഉയരത്തിൽ വളരാറുണ്ട്. മായാജാലത്തിൽ പൂക്കൾ വെറും മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന പോലെ മഞ്ഞുകാലത്ത് ഇലകൾ ഉണ്ടാകുന്നതിന് മുമ്പേ മണ്ണിനടിയിലെ കിഴങ്ങുകളിൽ നിന്നും ഒന്നോ രണ്ടോ തവണ പൂക്കളുണ്ടാകും. അത് കൃഷി വെറുതെ അങ്ങനെ ഉണ്ടാകുന്നിടത്താണ് അതുണ്ടാവുള്ളൂ. ഈ പൂക്കൾ ഓരോന്നും രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിലനിൽക്കൂ. പക്ഷെ ചെടി ഇലവുള്ള നാലോ അഞ്ചോ ആഴ്ച പൂക്കുന്നതാണ്. ഇലയുടെ അടിഭാഗം പർപ്പിൾ നിറമാണ്. ഇലയുടെ മുകൾ ഭാഗം പച്ചയാണ്. എന്നാൽ അതിൽ വെള്ളി പാടുകളുള്ള പാറ്റേണാണുള്ളത്. പൂവിടുമ്പോൾ അവ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഇരുണ്ടിരിക്കുന്ന കൂമ്പിലകൾ പർപ്പിൾ സ്പൈക്കുകളോട് സാമ്യമുള്ളതാണ്. ഇലകൾ 10 ഇഞ്ചോ അതിൽ കൂടുതലോ നീളമുണ്ടാകും. ചുണ്ണാമ്പ് അവിടെവിടെയായി പുരട്ടിയ മഞ്ഞളിൻ്റെ ഇല പോലെ ഇലയും ഇളം റോസ് കളറിൽ നാക്ക് നീട്ടി പിടിച്ച പോലെ പൂവും കാണപ്പെടുന്നു. ഭൂകാന്ഡവും അതിനോട് ചേർന്ന വേരുകൾ രൂപാന്തരം പ്രാപിച്ച് വരുന്ന മണികളുമുള്ള സസ്യത്തിൻ്റെ മണികളാണ് ഔഷധ പ്രധാനം. ഈ മണികളെ കിഴങ്ങുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കിഴങ്ങുകൾ വഴിയാണ് ഇതിൻ്റെ വംശവർധന നടക്കുന്നത്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അഥർവ വേദവിധി പ്രകാരം ക്ഷേത്രങ്ങളിലും വീടുകളിലും മറ്റ് വിഷദണ്ട് തീർക്കുക എന്നൊരു കർമ്മമുണ്ട്. ഈ വിഷദണ്ട് തീർക്കുന്ന കർമ്മത്തിന് ഈ ചെങ്ങഴി നീർക്കിഴങ്ങ് ആവശ്യമുണ്ട്. ശിവന് പ്രധാനമായ പുഷ്പങ്ങളിൽ ഒന്നാണ് ചെങ്ങഴി നീർ പൂവ്. ഇതിൻ്റെ രാസഘടകങ്ങളെ നോക്കാം. ചെങ്ങഴി നീർക്കിഴങ്ങിൽ ഇൻഡോനേഷ്യയിൽ നടത്തിയ ഫൈറ്റോകെമിക്കൽ പഠനമനുസരിച്ച് ഈ സസ്യത്തിൽ നിന്നും പ്രോട്ടെപ്പോക്സൈഡ്, അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ്, ടെട്രോകോസിനോയിക് ആസിഡ്, ബി സിറ്റോസ്റ്ററോൾ, സ്റ്റിഗ്മാസ്റ്ററോൾ എന്നിവ വേർതിരിച്ച് എടുക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഔഷധമായി ഉപയോഗിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ കിഴങ്ങാണ്. അപൂർവം ചില യോഗങ്ങളിൽ പൂവും ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റായി ഉപയോഗിക്കാവുന്നതാണ് ഈ ചെടി. ട്യൂമർ, മുറിവുകൾ, രക്തശുദ്ധീകരണം, നെഞ്ചരിച്ചൽ, ഉദര രോഗങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും ഹൃദ്രോഗം, പ്രമേഹം, പനി, വയർവേദന, ചൊറിച്ചിൽ, ചുണങ്ങ്, രക്തം കട്ടപിടിക്കൽ, മുഴകൾ, വീക്കം, രക്തപിത്തം, കണ്ണിൻ്റെ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ചെങ്ങഴി നീർ കിഴങ്ങ് ഫലപ്രദമാണ്. ചെങ്ങഴി നീർക്കിഴങ്ങ് കൂടുതലായി ഉപയോഗിക്കുന്നത് രസായനം, എണ്ണകൾ, അരിഷ്ടം, ഹൃദങ്ങൾ എന്നിവയ്ക്കാണ്. ഏതൊരു രോഗത്തിനും ഔഷധം സേവിക്കുമ്പോഴും കൂടെ ചെങ്ങഴി നീർ കിഴങ്ങ് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഔഷധത്തിൻ്റെ ഗുണം ഇരട്ടി വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും രസായന ഔഷധങ്ങൾ കഴിക്കുമ്പോൾ ഇത് വളരെ ഫലപ്രദമാണ്. ചില സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെയും ചേരുവയാണ് ഈ സസ്യം. ബലദാത്രയാദി എണ്ണയുടെ കൽക്കനിൽ ചെങ്ങഴി നീർക്കിഴങ്ങുണ്ട്.
ഈ ചങ്ങണി നീർക്കിഴങ്ങ് പൊതുവെ പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഉണങ്ങുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ അല്പം കുറയും. അശോകാരിഷ്ടം, ചവനപ്രകാശം, കല്യാണഘൃതം, നീലോൽപ്പലാദി തൈലം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളുടെ ചേരുവയാണ് ഈ സസ്യം. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ചങ്ങഴി നീർക്കിഴങ്ങിൻ്റെ നീരും ചിറ്റമൃതിൻ്റെ നൂറും വെളിച്ചെണ്ണയിൽ കാച്ചി പാകമായി വരുമ്പോൾ ആവശ്യാനുസരണം തേനീച്ചക്കൂട്ടിലെ തേനെടുത്ത ആ മെഴുക് ചൂടാക്കി ഇട്ട് ചൂടാക്കി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് പേസ്റ്റ് പോലെയായി കിട്ടും. ഇത് ചൊറി, ചിരങ്ങ് എന്നിവയ്ക്ക് പുരട്ടാൻ വളരെ നല്ലതാണ്. രണ്ട്, ചങ്ങഴിനീർക്കിഴങ്ങ് പച്ചയ്ക്കോ അരച്ചോ ഉണക്കിപ്പൊടിച്ച് വെച്ചിരുന്ന പച്ചയ്ക്ക് അരച്ചോ അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് വെച്ചിരുന്നോ വെച്ചിരുന്നിട്ടോ വെളിച്ചെണ്ണയിൽ ചാലിച്ചോ പഴകിയ വർണ്ണങ്ങളിലും ശരീരത്തിൽ നീരുള്ളിടത്തും ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമായിരിക്കും. മൂന്ന്, ഈ പുഴകളിൽ ഒക്കെ കാരി മത്സ്യം എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ഈ മത്സ്യത്തിൻ്റെ കൊമ്പ് ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ കഠിനമായ തരിപ്പും വേദനയും നീരും ഒക്കെ ഉണ്ടാകും. അതല്പം വിഷാംശമുള്ളതാണ്. ചങ്ങഴി നീർക്കിഴങ്ങ് അരച്ച് അവിടെ തേച്ച് കഴിഞ്ഞാൽ ഉടനെ അതിന് ശമനമുണ്ടാകും. നാല്, അരയാലിൻ വേരിൻ്റെ തൊലി, ചങ്ങഴി നീർക്കിഴങ്ങ് ഇവ ഓരോന്നും 60 ഗ്രാം വീതം ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി ഉരി വീതം എടുത്ത് അങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഉരി വീതം എടുത്ത് കുറുക്കി പകുതിയാക്കി കരിഞ്ചീരകപ്പൊടി 1/2 ഗ്രാം ചേർത്ത് കഴിക്കുക. ഈ കഷായം 3 മാസമോ മാക്സിമം 6 മാസമോ, മിനിമം 3 മാസം, കൂടിയത് 6 മാസം വരെ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹവും അതിനോടുകൂടിയുള്ള വാതിക ഹൃദ്രോഗവും മാറുന്നതാണ്. 5, ചങ്ങഴി നീർക്കിഴങ്ങ് ഇരട്ടി മധുരം, പറച്ചുണ്ട വേര്, മുന്തിരിങ്ങാപ്പഴം, ചെറുചീര വേര്, ഇരുവേലി, രാമച്ചം, ചന്ദനം, ശതാവരിക്കിഴങ്ങ്, നറുനീണ്ടിക്കിഴങ്ങ് ഇവ കൊണ്ട് ഇവ തുല്യളവിലെടുത്ത് കഷായം വെച്ച് തേനും പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ ഉന്മാദത്തിന് ശമനം കിട്ടും. 6, 1 തുലാം നീലക്കുറിഞ്ഞി 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 4 ഇടങ്ങഴിയാക്കി അരിച്ച് അതിൻ്റെ അകത്ത് കൊടിത്തൂവ വേര്, കരിങ്ങാലിക്കാതൽ, കരിവേലംപട്ട, ഞാവൽത്തൊലി, മാങ്ങയണ്ടിയുടെ പരിപ്പ്, ഇരട്ടി മധുരം, ചങ്ങഴി നീർക്കിഴങ്ങ് എന്നിവ 1/2 പലം വീതം കൽക്കം ചേർത്ത് കാച്ചി അരിച്ച് വായിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇളകിയ പല്ലുകൾ ഉറയ്ക്കുന്നതാണ്. 7, മരമഞ്ഞൾത്തൊലി, പടവലത്തണ്ട്, ഇരട്ടി മധുരം, വേപ്പിൻ തൊലി, പതിമുഖം, ചങ്ങഴി നീർക്കിഴങ്ങ്, പുണ്ടീരക, കരിമ്പിൻ വേര് എന്നിവ സമമായി എടുത്ത് 4 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 1/4 പിഴിഞ്ഞരിച്ച് ഇളക്കി കുറുക്കി കൊഴുത്തു വരുമ്പോൾ അത് വാങ്ങി തണുത്തു കഴിഞ്ഞാൽ 1/4 ചെറുതേനും ചേർത്ത് സൂക്ഷിച്ചു വയ്ക്കുക. ഇതുകൊണ്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ കണ്ണിലെ ചൂട്, ചുവപ്പ്, നീരൊഴുക്ക്, രക്തം കെട്ടിക്കിടക്കുന്നതുപോലുള്ള വേദന മുതലായവയൊക്കെ ശമിക്കുന്നതാണ്. 8, ചങ്ങഴി നീർക്കിഴങ്ങും നറുനീണ്ടിക്കിഴങ്ങും കൂടി കഷായം വെച്ച് കഴിക്കുന്നത് പിത്തജ്വരം കുറയ്ക്കുന്നതാണ്. 9, ചങ്ങഴി നീർക്കിഴങ്ങ്, മഞ്ചട്ടി, പെരുങ്കുരുമ്പ, രാമച്ചം, മുത്തങ്ങ, ചന്ദനം, താമരയല്ലി, മുന്തിരിങ്ങാപ്പഴം, ഇരിപ്പപ്പൂവ്, ഇരട്ടി മധുരം, കുങ്കുമം, പഞ്ചസാര ഇവ 3 കഴഞ്ച് വീതം നന്നായി നെയ്യിൽ കൽക്കമിടുക. കറുക ഇടിച്ചു പിഴിഞ്ഞ വെള്ളം 4 മടങ്ങും, ആട്ടിൻപാല് 4 മടങ്ങും ചേർക്കുക. ഇതിനാൽ വായിൽ കൂടെ വരുന്ന ചോര നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തേച്ച് കഴിഞ്ഞാൽ, മേലെ തേച്ച് കഴിഞ്ഞാൽ രോമങ്ങളിലൂടെ വരുന്ന ചോരയും നിൽക്കുന്നതാണ്. 10, ചന്ദനം, രാമച്ചം, ഇരട്ടി മധുരം, ദേവദാരം, ശംഖ്, ചങ്ങഴി നീർക്കിഴങ്ങ്, രക്തചന്ദനം, മരമഞ്ഞൾ, പാച്ചോറ്റിത്തൊലി, ഇന്ദുപ്പ് ഇവ കൽക്കമായി പാലും നെയ്യും കരിമ്പനയോലയും ത്രിഫല ഇവ കഷായമാക്കി നെയ്യ് വെന്ത് കണ്ണിൽ നിർത്തുക അല്ലെങ്കിൽ കണ്ണിൽ എഴുതുക. കണ്ണിലെ വ്യാധി, ചുവപ്പ്, ചൊറി, വീക്കം, നീരൊഴുക്ക്, വ്രണം, കാഴ്ചക്കുറവ് എന്നീ കണ്ണുകളുടെ എല്ലാ അസുഖങ്ങളും ശമിക്കുന്നതാണ്. 11, ചങ്ങഴി നീർക്കിഴങ്ങ്, രക്തചന്ദനം, കൊത്തമ്പാലയരി, ചിറ്റമൃത്, വേപ്പിൻതൊലി, പതിമുഖം എന്നിവ സമമായി എടുത്ത് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ സർവാംഗ സന്താപം, അതായത് ദേഹം പുകച്ചിൽ, തണ്ണീർ ദാഹം, പിത്തജ്വരം, കഫപിത്തജ്വരം മുതലായവ ശമിക്കുന്നതാണ്.
12 ശതാവരിക്കിഴങ്ങ്, നറുനീണ്ടിക്കിഴങ്ങ്, ചന്ദനം, രാമച്ചം, ഇരിവേലി, ചെറുചീര, മുന്തിരിങ്ങാപ്പഴം, മുക്കുറ്റി, ചെങ്ങണിനീർക്കിഴങ്ങ്, ഇരട്ടി മധുരം ഇവ സമമായി എടുത്ത് കഷായം വെച്ച് പഞ്ചസാരയെ തേനോ മേമ്പൊടിയായി സേവിച്ചു കഴിഞ്ഞാൽ രക്തപിത്തം വർദ്ധിച്ചുണ്ടാകുന്ന മേൽപോട്ടും കീഴ്പോട്ടും ഉണ്ടാകുന്ന രക്തസ്രാവവും ദേഹച്ചൂടും അശൃംഖലം അതായത് അത്യാർത്ഥവും ശമിക്കുന്നതാണ്. 13 നറുനീണ്ടിക്കിഴങ്ങ്, ചന്ദനം, മുന്തിരിങ്ങാപ്പഴം, പാച്ചുവറ്റിത്തൊലി, മുത്തങ്ങാക്കിഴങ്ങ്, ചെങ്ങഴിനീർക്കിഴങ്ങ് എന്നിവ സമമായി എടുത്ത് പാൽ കഷായം വെച്ച് പഞ്ചസാര ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന രക്തസ്രാവം ശമിക്കുന്നതാണ്. 14 ഇരട്ടി മധുരം, തിപ്പലി, വെളുത്ത പാച്ചുവറ്റിത്തൊലി, പതിമുഖം, ചെങ്ങഴിനീർക്കിഴങ്ങ്, ചന്ദനം, താലീസപത്രം, നറുനീണ്ടിക്കിഴങ്ങ് എന്നിവ കൽക്കനായി നറുനെയ് ചേർത്ത് കാച്ചിയരിച്ച് സേവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ക്ഷയവും ശോഷവും ശമിക്കും, കുട്ടികൾക്ക് ശരീരപുഷ്ടിയും ഉണ്ടാവുകയും ചെയ്യും. 15 ചെങ്ങഴിനീർക്കിഴങ്ങ്, പാച്ചുവറ്റിത്തൊലി, രാമച്ചം, കറുത്ത നറുനീണ്ടിക്കിഴങ്ങ്, വെളുത്ത നറുനീണ്ടിക്കിഴങ്ങ് എന്നിവ കൊണ്ട് ഉണ്ടാക്കുന്ന അർക്കം പുറമേ പുരട്ടിയാലും ഒഴിച്ചാലും ചുട്ടുനീറ്റലോടുകൂടിയ വിസ്ഫോടനം ശമിക്കുന്നതാണ്. 16 ചെങ്ങഴിനീർക്കിഴങ്ങും കശുമാവിൻ്റെ തൊലിയും നാട്ടുമാവിൻ്റെ തൊലിയും കുരുമുളക് വള്ളിയും കുടവൻ്റെ ഇലയും കൂടി കഷായം വെച്ച് കവിൾ കൊണ്ടു കഴിഞ്ഞാൽ പല്ലുവേദന, മോണവീക്കം, പല്ലിളക്കം, മോണവഴുപ്പ് മുതലായവ ശമിക്കുന്നതാണ്. 17 ചെങ്ങഴിനീർക്കിഴങ്ങും വള്ളിക്കാഞ്ഞരത്തിൻ്റെ ഇലയും കൽക്കനായി എണ്ണയും ചെന്തെങ്ങിൻ്റെ കരിക്കിൻ വെള്ളവും ചേർത്ത് കാച്ചുന്ന തൈലം തലയിൽ തേച്ച് കഴിഞ്ഞാൽ മനോരോഗികളിലെ ഉറക്കമില്ലായ്മ ശമിക്കും. ഏതൊരാളും ഇത് തേച്ചാൽ 2 മണിക്കൂറിനകം ഉറങ്ങും. അമിതമായ ചിന്തയും ടെൻഷനും മാറും. സാധാരണ ഉറക്കമില്ലായ്മയിൽ ഇത് ഉപയോഗിക്കരുത്, ഗൗരവമുള്ള ഉറക്കമില്ലായ്മയിലാണ് ഇത് പ്രയോഗിക്കാൻ പാടുള്ളത്. 18 ആവീരക്കുരു, ചെത്തിവേര്, ഏകനായകത്തിൻ്റെ വേര്, മഞ്ഞൾ, തെറ്റാമ്പരൽ, ചെറുള്ള വേര്, നെല്ലിക്കാത്തോട്, ഓരില വേര്, മുരിക്കിൻ തൊലി, തഴുതാമ വേര്, മൂവില വേര്, ഞെരിഞ്ഞിൽ, കാട്ടത്തിത്തൊലി എന്നിവ കഷായം വെച്ച് പാൽമുതുക്കിൻ കിഴങ്ങ്, ചന്ദനം, ഇരട്ടിമധുരം, കന്മദം, മുത്തങ്ങ, മുന്തിരിങ്ങ, വെള്ളരിക്കുരു, തിപ്പലി, മീനങ്ങാണി, ഓരിലത്താമര, ഏലത്തരി, ചെങ്ങഴിനീർക്കിഴങ്ങ് എന്നിവ കൽക്കനായി പാലും പഞ്ചസാരയും ചേർത്ത് കാച്ചിയ നെയ്യ് സേവിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കുന്നതാണ്. 19 നന്നാറിക്കിഴങ്ങ്, ചെങ്ങഴിനീർക്കിഴങ്ങ്, പടവലത്തണ്ട്, കരിമുത്തിൽ എന്നിവ ചതച്ചിട്ട് എണ്ണ കാച്ചി തേച്ചാൽ വായിലും ചുണ്ടിലും ഉണ്ടാകുന്ന വ്രണങ്ങൾ ശമിക്കുന്നതാണ്. 20 കരിവേലത്തിൻ തൊലി കഷായം വെച്ചത് 4 ഇടങ്ങഴി, കോലരക്കിൻ രസം 1 ഇടങ്ങഴി, പാൽ 1 ഇടങ്ങഴി എന്നിവയിൽ 1 ഇടങ്ങഴി എണ്ണ ചേർത്ത് പാച്ചുവറ്റിത്തൊലി, കുമ്പിൾ വേര്, മഞ്ചട്ടിപ്പൊടി, താമരയല്ലി, പതിമുഖം, ചന്ദനം, ചെങ്ങഴിനീർക്കിഴങ്ങ്, ഇരട്ടി മധുരം എന്നിവ 1 ഫലം വീതം കലക്കമായി കാച്ചിയരിച്ച എണ്ണ കവിൾ കൊണ്ടാൽ ദന്തരോഗങ്ങൾ ശമിക്കും. പല്ലിളക്കം, കപാലരോഗം, ദുർഗന്ധം, അരുചി എന്നിവയൊക്കെ ശമിക്കുന്നതാണ്. 21 ചെറുള, ഞെരിഞ്ഞിൽ, നിർമരുത്, വയൽച്ചുള്ളി, കല്ലൂർ വഞ്ചി, തഴുതാമ, തേറ്റാമ്പരൽ, കായാമ്പൂ എന്നിവ 30 ഗ്രാം വീതം എടുത്ത് 4 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 30 ഗ്രാം ചെങ്ങഴിനീർക്കിഴങ്ങ് അരച്ച് പിഴിഞ്ഞ് ചേർത്ത് കുറുക്കി 1 ലിറ്ററാക്കി 15 മില്ലി വീതം കഴിച്ചു കഴിഞ്ഞാൽ മൂത്രരോഗങ്ങളും വയറ്റിലെ നീർക്കെട്ടും ശമിക്കുന്നതാണ്. 28 കരിക്കിൻ്റെ മുഖം വെട്ടി കുറച്ച് വെള്ളം അതിൽ നിന്ന് കളഞ്ഞ ശേഷം ചെങ്ങഴിനീർക്കിഴങ്ങ്, ഇരട്ടി മധുരം, നറുനീണ്ടിക്കിഴങ്ങ്, ഇരിപ്പാക്കാതൽ, പതിമുഖം, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, താമരയല്ലി, താമരവളയം, പാൽവള്ളിക്കിഴങ്ങ്, മുന്തിരിങ്ങപ്പഴം, രക്തചന്ദനം, കുമ്പിൾ വേര്, പാച്ചുവറ്റിത്തൊലി, ചിറ്റീന്തൽ വേര് എന്നിവ എല്ലാം കൂടി 50 ഗ്രാം എടുത്ത് ചെറുതായി കൊത്തി നുറുക്കി ഈ കരിക്കിൻ്റെ അകത്തിട്ട് അടച്ച് 1 ദിവസം വെച്ചിരുന്ന ശേഷം പ്രഭാതത്തിൽ ഇത് വെറും വയറ്റിൽ കുടിക്കുക. ഇങ്ങനെ 1 ആഴ്ച ചെയ്തു കഴിഞ്ഞാൽ മൂത്രച്ചൂട്, മൂത്രത്തിലെ പഴുപ്പ്, അസ്ഥിസ്രാവം മുതലായവ ശമിക്കുന്നതാണ്. 23 ചെങ്ങഴിനീർക്കിഴങ്ങ്, ചന്ദനം, രക്തചന്ദനം, രുദ്രാക്ഷം, താമരക്കിഴങ്ങ്, കലങ്കൊമ്പ്, പുത്തരിച്ചുണ്ട വേര് എന്നിവ മുലപ്പാലിൽ അരച്ച്
ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിത്തപ്രധാനമായ സന്നിപാത ജ്വരം ശമിക്കുന്നതാണ്. 24 ചെങ്ങഴിനീർ കിഴങ്ങ്, ചന്ദനം, ഇരുവേലി, രാമച്ചം, താമരയല്ലി എന്നിവ സമമെടുത്ത് മുലപ്പാലിൽ അരച്ചു കൊടുത്താൽ പിത്തസന്ധിയിലെ പുകച്ചിലും ബോധക്കേടും ശമിക്കുന്നതാണ്. 25 മുന്തിരിങ്ങാപ്പഴം, പഴയ വെള്ളക്കൂവയുടെ നൂറ്, ചെങ്ങഴിനീർ കിഴങ്ങ്, മുളയുടെ നൂറ്, ഇരുവേലി, മുത്തങ്ങ, ഈന്തപ്പഴം, മലർ, താമരക്കിഴങ്ങ്, ചന്ദനം, കൂവളത്തിൻ വേര്, കുറുന്തോട്ടി വേര്, കൊത്തമ്പാലയരി, ജീരകം, പാൽമുതുക്കിൻ കിഴങ്ങിൻ്റെ നൂറ്, ഞെരിഞ്ഞിൽ, തിപ്പലി, ചുക്ക്, കുരുമുളക്, നെല്ലിക്ക, താന്നിക്ക, കടുക്ക, കൊട്ടം, ഇരട്ടിമധുരം, രാമച്ചം, ഏലത്തരി, ഇലവർണ്ണം, താമരയല്ലി, കച്ചോലക്കിഴങ്ങ്, വരട്ടുമഞ്ഞൾ, ചിറ്റമൃതിൻ നൂറ്, നിലപ്പന നൂറ്, കുങ്കുമപ്പൂവ്, ഞാഴൽപ്പൂവ്, ഗോരോജനം, പവിഴഭസ്മം, പച്ചക്കർപ്പൂരം എന്നിവ സമമായി എടുത്ത് അത് പൊടിച്ച് വെച്ചിരുന്ന ഒരു സ്പൂൺ പൊടി സമം പഞ്ചസാരയും തേനും ചേർത്ത് കഴിച്ച് സേവിച്ചാൽ പിത്താധിക്യം ശമിക്കും. പൈത്തിക വികാരങ്ങളിൽ എല്ലാം നല്ലതാണ്. തണ്ണീർദാഹം, അരുചി, പാണ്ഡു, പിത്തജ്വരം, അർബുദം, അനീമിയ, ലുക്കീമിയ, അരുചി, തലവേദന, ഛർദി, കോഷ്ഠവായു, അസ്ഥിസ്രാവം, രക്തസ്രാവം, രക്തപിത്തം, പ്രമേഹം, ഗ്രഹണി, അതിസാരം, അർശസ്, പ്ലീഹാവീക്കം, കരൾ വീക്കം മുതലായവയെല്ലാം ശമിക്കുന്നതാണ്. പൂപ്പൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഉണക്കി സൂക്ഷിക്കണം, എങ്കിലാണ് അല്ലെങ്കിൽ അതിടയ്ക്ക് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൃഷിയെ പറ്റി നോക്കാം. മെയ് ജൂൺ മാസങ്ങളിൽ 4 മുതൽ 5 4-5 മഴയൊക്കെ കിട്ടിയതിന് ശേഷം കിഴങ്ങ് നടാവുന്നതാണ്. കിഴങ്ങ് നടുന്നതിന് മുമ്പ് നിലം നന്നായി ഉഴുതതിന് ശേഷം ഹെക്ടറിന് 10 മുതൽ 15 ടൺ ജൈവവളം ചേർക്കാം. 1 മീറ്റർ വീതിയിൽ വാരങ്ങളുണ്ടാക്കിയ ശേഷം അവയിൽ 15 ഗ്രാം തൂക്കമുള്ള കിഴങ്ങുകൾ നടാവുന്നതാണ്. കിഴങ്ങ് 1-2 ദിവസം പുക കൊള്ളിക്കുന്നത് നന്നായിരിക്കും, നല്ല മുളകൾ വരുന്നതിന് സഹായിക്കും. 7 മുതൽ 8 മാസം പ്രായമാകുമ്പോഴും വിളവെടുക്കാം. മെയ് ജൂൺ മാസങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആകുമ്പോൾ ഇലയെല്ലാം ഉണങ്ങും, അപ്പോൾ കിഴങ്ങുകൾ കിളച്ച് എടുക്കാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മായം എന്ന് പറയാവുന്നൊരു കാര്യം, ചെങ്ങഴിനീർ കിഴങ്ങിനോട് സാമ്യമുള്ള ഒരു സസ്യമുണ്ട്. ഇതിന് കാട്ടു ചെങ്ങഴിനീർ എന്നും പെരുങ്കച്ചോലം എന്നും പറയാറുണ്ട്. ഇതിന് ചെങ്ങഴിനീർ കിഴങ്ങിന് സമാനമായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമില്ല. ഈ അറിവുകൾ ഔഷധപ്രയോഗങ്ങൾ പ്രത്യേകിച്ചും വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ. സ്വയം ചികിത്സ ഒരുപക്ഷേ അപകടങ്ങളുണ്ടാക്കാം. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.